നമസ്കാരം, ശ്രീ ബിടീച്ചിൻ്റെ മലയാള ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് എം ജി യൂണിവേഴ്സിറ്റിയുടെ ബി എ പാഠപുസ്തകമായ സർഗസാഹിതിയിലേക്ക് കടക്കാം. അതിലെ ഭ്രാന്ത് എന്ന കവിതയാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിലേക്ക് എടുത്തിരിക്കുന്നത്. സി അയ്യപ്പൻ്റെതാണ് ഈ കഥ. അപ്പോൾ കീഴാളരുടെ, അതായത് സമൂഹത്തിൽ അടിത്തട്ടിൽ ജീവിക്കുന്നവരുടെ പ്രശ്നങ്ങൾ തൻ്റെ കൃതികളിൽ ആവിഷ്കരിക്കാൻ ശ്രമിച്ച കഥാകാരനാണ് ശ്രീ സി അയ്യപ്പൻ. ഇവിടെ കൃഷ്ണൻ എന്നൊരു ദളിത് നായകൻ്റെ ചിന്തകളിലൂടെയാണ് ഈ കഥ. അയാളുടെ ആത്മകഥകളിലൂടെ അയാൾ തന്നെ തന്നോട് സംസാരിക്കുകയാണ്. അതിലൂടെയാണ് ഈ കഥ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ സമൂഹത്തിന് മുന്നിൽ അയാൾ സവർണ ജാതിക്കാരനായി ജീവിക്കാൻ ശ്രമിക്കുന്നയാളാണ്. അപ്പം മകളെയും ഭാര്യയും പ്രീതിപ്പെടുത്താൻ അയാളുടെ സ്വന്തം ബന്ധങ്ങളെ പോലും അയാൾ മറക്കാൻ തയ്യാറാവുന്നു. അപ്പൊ സഹോദരിക്ക് ഭ്രാന്തുണ്ട്. ആ സഹോദരിയുടെ ഭ്രാന്തിനെ ചികിത്സിക്കാനോ അവളെ ഒന്ന് സംരക്ഷിക്കാനോ അയാൾ തയ്യാറാകുന്നില്ല. അപ്പൊ ജാതീയമായി ഒരു കാലത്ത് അയാൾ ഒരുപാട് അനുഭവിച്ചു, ഒരുപാട് വിമർശനങ്ങളും അപമാനങ്ങളും അനുഭവിച്ചു. അപ്പൊ അത് മാറി ഇപ്പോൾ അയാളൊരു സവർണരുടെ ഇതിലേക്ക്, ഗ്രൂപ്പിലേക്ക് ചേർക്കപ്പെട്ടതായിട്ട് അയാൾക്ക് തോന്നുന്നു. അതുകൊണ്ട് അയാൾ സാമ്പത്തികമായും അധികാരം കൊണ്ടും ഔന്നത്യം നേടിയപ്പോൾ കീഴാളരുടെ സമൂഹത്തെ, അല്ലെങ്കിൽ തൻ്റെ വംശത്തെ, തൻ്റെ ദളിത് സമൂഹത്തെ തള്ളിപ്പറയാൻ ശ്രമിക്കുന്നതായിട്ട് കഥാകൃത്ത് പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ ഓരോ സംസ്കാരത്തിലും വംശത്തിലും ആത്മാഭിമാനമുള്ളവനായിരിക്കണം നമ്മുടെ ഓരോ ദളിതനും എന്നീ കഥ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ കഥയിലേക്ക് കടക്കാം. രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ബാല്യകാല സുഹൃത്തായ പഞ്ചായത്ത് മെമ്പർ ഈ ഇതിലെ കഥാപാത്രത്തെ കാണാനായി വരുന്നു. അയാൾ ദളിതനാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ, കൃഷ്ണൻ എന്ന കഥാപാത്രത്തെ കാണാൻ വരുന്നു. അപ്പോൾ ഈ ഒരു സംഘം, അതായത് ബാല്യകാല സുഹൃത്തായ പഞ്ചായത്ത് മെമ്പർ, പിന്നെ ഒന്ന് രണ്ട് വ്യക്തികളും കൂടെയാണ് വന്നത്. അവർ വന്നിട്ട് പെട്ടെന്ന് അങ്ങ് സംസാരിച്ചു തുടങ്ങി. സംസാരിച്ച് തീർന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, എൻ്റെ പെങ്ങളുടെ ഭ്രാന്ത് കൂടുതലായിരിക്കുന്നു. രണ്ട്, അവളെ അടുത്തുള്ള ഭ്രാന്താശുപത്രിയിലാക്കാൻ ഞാൻ അവരോടൊപ്പം ചെല്ലണം. അപ്പം ഞാൻ പറഞ്ഞ മറുപടി എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം പറഞ്ഞില്ലേ, കഥ ഇങ്ങനെ ആത്മകഥത്തിൻ്റെ രീതിയിലാണ് പോകുന്നത്. എൻ്റെ സഹോദരിയുടെ രോഗത്തെപ്പറ്റി എനിക്കറിയാവുന്നതിനേക്കാളും നിങ്ങൾക്കറിയാമെന്നുള്ള ജാഡ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. അവൾക്കല്ല, അവൾക്ക് വേണ്ടി ഒരു പിരിവും നിങ്ങൾ നടത്തണ്ട. അവൾക്ക് പിരിവ് നടത്തി കോലാഹലവും കാറുമായിട്ട് നിങ്ങൾ വന്നിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെയാണ് ഭ്രാന്തെന്നാണ് ഞാൻ മറുപടി കൊടുക്കുന്നത്. അപ്പോൾ കാറിലിരുന്ന് അവർ കൊണ്ടുവന്ന കാറിനകത്ത് ഇരിപ്പുണ്ട് എൻ്റെ സഹോദരി. അവൾ ചങ്ങല പൊട്ടിക്കാനായിട്ട് അലറുകയാണ്. അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ആ പഞ്ചായത്ത് മെമ്പർ എന്നെ അത് കാണിച്ചു. ഇത് കാണുന്നില്ലേന്ന് ചോദിച്ചു. ഈ സമയത്ത് താങ്കളുടെ പിന്നെ ചോദ്യം കേട്ട് ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി. പക്ഷെ ഞാൻ വളരെ തന്ത്രപരമായി രക്ഷപ്പെട്ടു. എങ്ങനെയാണ്? ഞാൻ വളരെ നാടകീയമായിട്ട് എൻ്റെ വീടിൻ്റെ ഡോർ അടച്ചു പൂട്ടി ഈ കാഴ്ചയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനി എന്നെ പറ്റിയുള്ള ധാരണകൾ നിങ്ങൾക്ക് എന്താണെങ്കിലും അതെന്താണെന്ന് അറിയേണ്ട കാര്യം എനിക്കില്ല. സാമാന്യം നല്ലൊരു ജോലി എനിക്ക് കിട്ടി. ദളിതനായിരുന്നെങ്കിലും നല്ലൊരു ജോലി കിട്ടി. പിന്നെ സുന്ദരിയും ഉദ്യോഗസ്ഥയുമായ ഒരു ഭാര്യയെ എനിക്ക് കൈവന്നു. അപ്പോൾ ഞാൻ എൻ്റെ നില മറന്നെന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ അധിക്ഷേപിച്ചേക്കാം. അതിനൊന്നും ഞാൻ തൽക്കാലം മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം സത്യത്തിൽ ഞാൻ എന്തിനാണ് പെട്ടെന്ന് ഇങ്ങനെ ഒളിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം എനിക്കിപ്പോഴും ലഭിക്കുന്നില്ല എന്നാണ് ഇവിടെ കൃഷ്ണൻ പറയുന്നത്. അപ്പം പ്രിയ സുഹൃത്തായ താങ്കളും നാട്ടുകാരുമൊക്കെ പറഞ്ഞതുപോലെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കുമായിരുന്നു? ഇപ്പം ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ ആവശ്യപ്പെട്ടത് സഹോദരിയെ ആശുപത്രിയിലാക്കാൻ കൂടെ വരണം എന്നാണ്. ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ നിന്ന് അധികം ദൂരമില്ല ഭ്രാന്ത് ആശുപത്രിക്ക്. അപ്പം ഇങ്ങനെ ഇവിടെയുള്ള എല്ലാവരും, ഈ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവരെല്ലാം നല്ല ഉയർന്ന ജാതിയിൽപ്പെട്ടവരും ജോലിയുള്ളവരാണ്. അവരിവിടനെ ഇത് മനസ്സിലാക്കും. എന്നിട്ട് അതായത് ഇവിടെ ഒരു മറ്റുള്ളവരുടെ അവാർഡ് കിട്ടിയ സൃഷ്ടികളിൽ വരികളും വാചകങ്ങളും അതിസമർത്ഥമായി മോഷ്ടിച്ചെടുത്ത് കഥ എഴുതുന്ന ഒരു സാഹിത്യകാരനുണ്ട്. അയാളെങ്കിലും വിവരം മണത്തറിഞ്ഞിട്ട് പറയും, അയ്യോ കൃഷ്ണമാഷിൻ്റെ പെങ്ങൾക്ക് ഭ്രാന്ത് എന്ന് പറയും. പക്ഷെ അടുത്ത നടപടി ക്വാർട്ടേഴ്സിലുള്ളവർ ചിലപ്പോൾ ഭ്രാന്താശുപത്രിയിലേക്ക് വരും. അപ്പം ഞാനും എൻ്റെ സ്വന്തക്കാരി, ഞാനിപ്പോൾ ഉയർന്ന ജാതിക്കാരനെ പോലെ ജീവിക്കുന്നു. എനിക്ക് പണമുണ്ട്, സാമ്പത്തികമായി ഞാൻ ഉന്നമനത്തിലാണ്. അപ്പം ഞാനും എൻ്റെ വീട്ടുകാരും തമ്മിലുള്ള അന്തരം അവർ മനസ്സിലാക്കും. ഭ്രാന്തിയുടെ കാര്യം പോട്ടെ, അവളെ ശുശ്രൂഷിക്കാൻ കൂടെ നിൽക്കുന്നത് എൻ്റെ അമ്മയും മറ്റുള്ള ഒരു സഹോദരിയൊക്കെ അവരുടെ അവസ്ഥയൊക്കെ ഇവർ മനസ്സിലാക്കും. അപ്പം കൃഷ്ണമാഷ് വലിയ ആളൊക്കെ ആണെങ്കിൽ അയാളുടെ കൂട്ടരെല്ലാം അധക്രതരാണ്, താഴ്ന്ന ജാതിക്കാരാണെന്ന് ഈ ക്വാർട്ടേഴ്സിലുള്ളവർ പറയും. അപ്പോഴാണ് സംഗതി നാണക്കേടാകുന്നത്. അപ്പോൾ എൻ്റെ ഭാര്യ, അതായത് ഇവിടെ ആശുപത്രി തൊട്ടടുത്ത ആശുപത്രിയിലാണെങ്കിൽ എൻ്റെ ഭാര്യ തീർച്ചയായിട്ടും അവളെ കാണാൻ പോകണം. അപ്പോൾ പക്ഷേ എൻ്റെ ഭാര്യയൊക്കെ ആണെങ്കിൽ ഭർത്താവിൻ്റെ ആളുകളെയൊക്കെ വല്ലാത്ത വെറുപ്പുള്ള കൂട്ടത്തിലാണ്. ഒരിക്കലും താഴ്ന്ന ജാതിക്കാരിയെന്ന് തോന്നിക്കാത്ത നിറവും സൗന്ദര്യമുള്ള അവൾ കടവായും പൊട്ടിച്ചത്ത പശുവിനെ, അതായത് ആഹാരത്തിന് വേണ്ടി എന്തും കഴിക്കുന്നവരാണ് എൻ്റെ കൂട്ടർ, അവരെയൊക്കെ
അവളെ അറപ്പോടെ നോക്കുന്നതിൽ എനിക്ക് വിറപ്പൊന്നും ഇല്ല. ഇനി ഇവളെ പറഞ്ഞ് മനസ്സിലാക്കി ആശുപത്രി കൊണ്ടുപോകാന്നിരിക്കട്ടെ. അപ്പോഴും എൻ്റെ ആൾക്കാരുടെ സംസ്കാര ഇല്ലായ്മയെ കുറിച്ച് അവള് എന്നെ ചീത്ത പറയും. അപ്പൊ ഞാൻ കുറെ നേരം മിണ്ടാതെ നിന്നാൽ അവള് തളരും. ആ തക്കത്തിന് അവളെ തളച്ച് പെരുക്കിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകാം. എന്നാൽ ഇനി പുറത്തേക്ക് വഴിയില്ലാത്ത മറ്റൊരു പ്രശ്നത്തിന്റെ തടവറയിലാണ് ഞാൻ. ആ പ്രശ്നമാണ് ഇനി പറയാൻ പോകുന്നത്. എൻ്റെ മകളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മകൾ ഒരു അസാധാരണ സ്വഭാവക്കാരിയാണ്. അമ്മയുടെ ഒരു തനി പകർപ്പാണ് അവിടെ. അപ്പോൾ എവിടെ ഒരിക്കലും എൻ്റെ അമ്മ കാണാമെന്നോ അപ്പോഴും അമ്മ അനുഭവിച്ച വിഷമം വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കുറച്ച് വർഷം മുമ്പാണ് ഇവിടെ താമസം തുടങ്ങിയിട്ട്. ഞങ്ങൾ അഞ്ചാറ് വർഷമായി ഇവിടെ താമസം തുടങ്ങിയിട്ട്. അപ്പോൾ അമ്മ ചായക്കടയെന്ന് നാലഞ്ച് പരിപ്പുവടെ പൊതിഞ്ഞ് കെട്ടിയാണ്, പപ്പടവടെ പൊതിഞ്ഞ് കെട്ടിയാണ് മകളെ എൻ്റെ മകളെ കാണാൻ വന്നത്. അന്ന് അവൾക്ക് 6 വയസ്സാണ്. പക്ഷേ എൻ്റെ അമ്മ പലതവണ വിളിച്ചിട്ടും ഞാൻ ദേഷ്യപ്പെട്ടിട്ടും അവളെ എൻ്റെ അമ്മയുടെ അടുക്കലേക്ക് ചെന്നില്ല. മാത്രമല്ല അവൾ പുറത്തേക്കുള്ള വാതിൽ അടച്ചിട്ട് അടുത്ത വീട്ടിലേക്ക് ഓടിപ്പോവുകയും ചെയ്യുന്നു. അമ്മ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ നിന്ന് പോയെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ അവൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നുള്ളൂ. അവൾ കുട്ടിയല്ലേ, അമ്മയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നാണ് നായകൻ പറയുന്നത്, കൃഷ്ണൻ പറയുന്നത്. അതായത് അമ്മ കാണുന്നത് വൃത്തിയില്ലാത്ത കുറച്ചുകൂടെ വെളുപ്പും വൃത്തിയുള്ള മുണ്ടും ബ്ലൗസും അമ്മയ്ക്ക് ധരിക്കാമായിരുന്നു. പിന്നെ അമ്മയ്ക്ക് അത്ര നിറമില്ല, കറുപ്പാണ്. മകളാണെങ്കിൽ അവൾക്ക് കറുപ്പ് അവൾക്ക് പരിചയമില്ല. നഗരത്തിലെ വലിയ കടകളുടെ തുണിക്കടകളുടെ മുന്നിലിരിക്കുന്ന മാലാഖമാരുടെ രൂപത്തിലുള്ളവരാണ് അവളുടെ കൂട്ടുകാരികളിൽ അധികവും. അപ്പോൾ ഇതെല്ലാം എൻ്റെ പ്രശ്നങ്ങളും ഇതെല്ലാം പരിഹരിക്കാത്ത എൻ്റെ കഴിവുകേടാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ എനിക്കിവിടെ ഒരു കഴിവുകേടും വന്നിട്ടില്ല. എൻ്റെ ഭാര്യയ്ക്കും മകൾക്കും പറയത്തക്ക സ്വഭാവ ദൂഷ്യങ്ങളൊന്നുമില്ല. അവർ എൻ്റെ ആളുകളെ വെറുക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ്. ഭാര്യയ്ക്കാണെങ്കിൽ എൻ്റെ ആളുകളെ അംഗീകരിക്കാനേ പറ്റൂ, ഒരിക്കലും അവരെ സ്നേഹിക്കാൻ പറ്റില്ല. ഉദ്യോഗസ്ഥരും കുറച്ചൊക്കെ സമ്പന്നരും ആയ മാതാപിതാക്കളാണ് എൻ്റെ ഭാര്യയുടേത്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് പുറം ലോകത്തെക്കുറിച്ച് വലിയ അറിവൊന്നും തന്നെ ഇല്ല. മകളുടെ കാര്യം കുറച്ചുകൂടെ സങ്കീർണമാണ്. അവൾ ജനിച്ചതും വളർന്നതെല്ലാം ഈ അപ്പർ മിഡിൽ ക്ലാസ്സുകാരുടെ ഈ ഒരു ക്വാർട്ടേഴ്സിൻ്റെ പരിസരത്താണ്. അപ്പോൾ അവൾക്ക് കറുത്തവരും മുഷിഞ്ഞ വസ്ത്രങ്ങൾ എടുത്തവരെയൊക്കെ ജോലിക്കാരായിട്ട് അവൾ കണ്ടിട്ടുള്ളൂ. എൻ്റെ ഭാര്യയും മകളും കൂടെ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം പോയി കണ്ടുകൂടെ അല്ലേ? അങ്ങനെ ഒരു ചോദ്യം വരാം. പക്ഷെ അതിനും എനിക്ക് ഒരു ഉത്തരം പറയാനുണ്ട്. എൻ്റെ നിസ്സഹായ അവസ്ഥകൾ മനസ്സിലാക്കുന്നില്ലേ? അതായത് ഭാര്യയുടെയും മകളുടെയും മുന്നിൽപ്പെട്ട് ഉത്തരം മുട്ടിരിക്കുന്ന എൻ്റെ മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇക്കാര്യം പറയൂന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ പെങ്ങളെ ആശുപത്രിയിലാക്കാനും അവിടെ ശുശ്രൂഷിക്കാനും ഞാൻ നിന്നാൽ എൻ്റെ വീട്ടിൽ കുടുംബകലഹം ഉറപ്പാണ്. എൻ്റെ ഭാര്യയ്ക്കും ആൾക്ക് ദേഷ്യം വന്നാൽ പിന്നെ ഇവരെയെന്ന് ഈ ചന്തത്തിലൊന്നും അല്ല കാണുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്നറിയാമോ? നാട്ടുകാർ അവർ പരിഹസിക്കും. പിന്നെ നാട്ടുകാർ പിരിവെടുത്ത് ആശുപത്രിയിലാക്കിയ ഒരു ഭ്രാന്തിയുടെ സഹോദരനാണ് ഞാനെന്ന് 4 പേരറിയുന്ന എനിക്ക് ക്ഷീണവും ആണ്. അതുകൊണ്ട് പിന്നെ ഞാൻ ഇപ്പം തന്നെ എനിക്ക് നാണക്കേടുണ്ട് ജാതിപരമായ വ്യത്യാസത്തിൽ. അപ്പോൾ ഇനി ഇതും കൂടെ ആകുമ്പോൾ ഞാൻ ആകെ നാണക്കേടും. ഇല്ല, ഞാൻ ചെയ്തതിലൊരു തെറ്റുമില്ല. ഇനിയും ഒരു ചോദ്യം കൂടെ ഉള്ളത് ഞാൻ തന്നെ അങ്ങ് ചോദിക്കാം. എന്തൊക്കെയായാലും സുഖമില്ലാത്തൊരു സഹോദരിയെ ആശുപത്രി കിടക്കുമ്പോൾ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ബാധ്യത സഹോദരനില്ലേ? രോഗികളെ അടുപ്പവും പരിചയമുള്ളവർ സന്ദർശിക്കുന്നത് നല്ലതാണ്. പക്ഷേ പിന്നെ ഞാൻ തൽക്കാലം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞാൻ ദുഷ്ടനായതുകൊണ്ടൊന്നല്ല, പിന്നെ എൻ്റെ സഹോദരി ഭ്രാന്തിയല്ല, അവൾ എന്നെ കണ്ടാൽ തിരിച്ചറിയുമോ? അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പ്രയോജനമില്ലാത്തൊരു പ്രവൃത്തി ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയുകയാണ്, എൻ്റെ പഞ്ചായത്ത് പ്രസിഡൻറ്റും എൻ്റെ സുഹൃത്തുമായ എൻ്റെ സുഹൃത്തെ, എനിക്കല്പം ബുദ്ധിയുണ്ടെന്ന് സമ്മതിക്കാൻ താങ്കൾക്ക് ഇപ്പോഴും മടിയുണ്ടല്ലോ. കാറിലിരുന്ന് അലറി എൻ്റെ സഹോദരിയെ നോക്കി ഒന്നും കാണുന്നില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ വിസ്മയവും വേദനയും മുഴച്ചു നിൽക്കുന്ന സ്വരത്തിൽ എൻ്റെ ബാല്യകാല സുഹൃത്തെ, നിനക്ക് എന്നോട് ചോദിക്കാമായിരുന്നില്ലേ? കൃഷ്ണൻകുട്ടി, നിനക്കും ഭ്രാന്താണോ? എനിക്കൊരു കുഴപ്പമില്ലെന്ന് ഇപ്പോഴെങ്കിലും വ്യക്തമായല്ലോ. അതായത് തൻ്റെ ഭാഗം ന്യായീകരിച്ച് ആ ഒരു അവസരത്തിൽ തനിക്കിങ്ങനെ പെരുമാറാൻ പറ്റൂ എന്നുള്ളത് വളരെ വ്യക്തമായി ഇവിടെ അറിയിക്കുകയാണ് കഥാകൃത്തിയുടെ ഭ്രാന്ത് എന്ന കഥ ഈ ഭാഗത്ത് അവസാനിക്കുകയാണ്. ഈ കഥ നന്നായി ശ്രദ്ധിക്കുക. അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അടുത്ത ക്ലാസ്സിൽ കാണുന്നതിന് സ്നേഹത്തോടെ ശ്രീപ്പെട്ടീച്ചു.